ചിക്കൻ കുരുമുളക് കറി റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് അകത്തോട്ട് വിളമ്പാൻ പോവാ. ടേസ്റ്റ് ഒരു രണ്ട് മൂന്ന് കാലങ്ങോട്ട് വെക്കുക. കുറച്ച് ഗ്രേവിയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒരു 5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കുരുമുളക് കറി ഉണ്ടാക്കാൻ പോവാ. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. ഈ ഇറച്ചി ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഒരു മീഡിയം പീസിലാണ് ഇത് അരിഞ്ഞെടുത്തേക്കുന്നത്. ലാസ്റ്റ് വെള്ളത്തിലാണ് ഇത് കഴുകുന്നത്. തീ ഒന്ന് കത്തിക്കാൻ പോവാ. ഉരുളി അടപ്പ് വെക്കുക. ഉരുളി കൂടെ ആയിട്ടുണ്ട്. കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് പെരിഞ്ഞീരകോ പെരിഞ്ഞീരകം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് സവാള ചേർക്കാൻ പോവും. ഒരു 2.5 കിലോ സവാള എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ ഉപ്പിടണം. 1 സ്പൂൺ ഇടാം. പിന്നെ നോക്കിയിട്ട് നമ്മൾ എടുത്തോളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കനം കുറച്ച് അരിഞ്ഞേക്കുന്നതുകൊണ്ട് എളുപ്പം വാടാനും വേണ്ടിയാണ്. ഒരു 10-15 പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഉള്ളി ഒരുവിധം വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാൻ പോവാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി ചതച്ചതാണ്. കുറച്ച് ഇഞ്ചി ചതച്ചത്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് മുരിയണം. ഇത് നല്ല പച്ച ചെവയൊക്കെ മാറണം. 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഉള്ളിയും തക്കാളിയും നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടി ഐറ്റങ്ങൾ ചേർക്കാൻ പോവാം. കുറച്ച് മല്ലിപ്പൊടി, നമ്മൾ 5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മല്ലിപ്പൊടി ഇട്ട്. 2.5 സ്പൂൺ മഞ്ഞപ്പൊടി. ചിക്കനും കൂടെ പിടിക്കേണ്ടതുകൊണ്ടാണ് അത്രയും മഞ്ഞപ്പൊടി ചേർക്കുന്നത്. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുന്നൂറ് ഗ്രാം കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കുരുമുളക് പുഴുങ്ങി അരച്ച് ചേർക്കാം, അല്ലാതെ പൊടിയും ചേർക്കാം. നമ്മളിപ്പോൾ പൊടിയാണ് ചേർക്കുന്നത്. 5 കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് കുരുമുളക് തോന ചേർത്തേക്കുന്നത്. ചിക്കന് ഇറച്ചി മാത്രം 5 കിലോയാണ്. ഇതിനകത്ത് 1.5 സ്പൂൺ ഗരം മസാല ചേർക്കുക. മസാല ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കഴി വാരി വെച്ചങ്ങനെ ചിക്കൻ ഇതിനകത്തോട്ട് ഇടാൻ പോവുക. ഇതൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കണം. 5 മിനിറ്റ് ഇതിനകത്ത് ഈ അരപ്പിനകത്ത് ഇതൊന്ന് ഇരുന്ന് വേവണം. ഇതിനകത്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ഇത് ഇങ്ങനെ ഒന്ന് അമക്കി ഒന്ന് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ നല്ല ആവിയൊക്കെ വന്നാണ്. അതിൻ്റെ വെള്ളം തന്നെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകും. നല്ലപോലെ വേവണ്ടുകൊണ്ട് കുറച്ച് വെള്ളം തോനെ ഒഴിക്കാം, കുഴപ്പമില്ല. ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് ഇരുന്ന് വെന്തങ്ങ് പറ്റണം. ഇത് ഇതിനകത്ത് കുരുമുളകും എല്ലാം പിടിക്കണം. 1 സ്പൂൺ ഉപ്പ് ഇട്ടുള്ളായിരുന്നു. 1 സ്പൂണും കൂടി ഇതിനകത്ത് ചേർക്കുക.
ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല കുരുമുളകിൻ്റെ ഒക്കെ നല്ല മണമാണ്. ഇതൊന്ന് ഇളക്കി വെച്ചു കൊടുക്കും. ഇത് തുറന്നിരുന്ന് കുറച്ചൊന്ന് പറ്റണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില അപ്പം ഇട്ടു കൊടുക്കുക, കുറച്ച് മല്ലിയില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ പച്ചക്കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി, ആ മല്ലിയിലയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് പിടിക്കണമല്ലോ. കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാ. ടേസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒന്ന് നോക്കിയാൽ അത് എങ്ങനെയുണ്ട്. ഉപ്പോ പുളിയൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് സാധനം? കൊള്ളാം, അടിപൊളിയാണ്. ഉം, നമുക്ക് പൊറോട്ട അവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാമെന്നോ? ഒരു ചിക്കൻ കാലൊക്കെ വെച്ചൊന്ന് അടിച്ചു നോക്കാം. ഏഹ്, അത്രയേ ഉള്ളൂ പണി. ചിക്കൻ കുരുമുളക് റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് അകത്തോട്ട് വിളമ്പാൻ പോവാ. ടേസ്റ്റ് ഒരു രണ്ട് മൂന്ന് കാലങ്ങോട്ട് വെക്കുക. എന്തുണ്ട് കാല്? അടിപൊളി സാധനം അങ്ങോട്ട് കിടക്കട്ടെ. നല്ല മണമൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സാധനം. കുറച്ച് ഗ്രേവിയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക. രാഷ് ജോലിക്ക് പോയേക്കുക, ടേസ്റ്റ് നോക്കാൻ ആളില്ല. അതുകൊണ്ട് അച്ഛനും മോനും കൂടെ ടേസ്റ്റ് ചെയ്യുക. സാധനം എങ്ങനെയുണ്ടെന്ന് നോക്ക്, കയ്യാലൊന്നും വീഴാതെ. വേണ്ട പോനെ. ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഒരു കാലം കഴിച്ച്. ഇനി കുറച്ച് ഗ്രേവിയും കൂടെ കയറി ചേർത്ത് ഒന്ന് കുറച്ച് പൊറോട്ട തന്നു വരും. സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി സാധനം. ഇങ്ങനെയുണ്ട് ചിക്കനൊക്കെ. സൂപ്പറാ, വെന്തിട്ട് ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തില്ലേ? ഇതുണ്ടോ നല്ലപോലെ വെന്ത്. ആ ഉപ്പും എരിയെല്ലാം പിടിച്ചു നല്ലപോലെ. ഞാനാ ഒരു 5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അച്ചാറിൻ്റെ ജോലിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ കൊടുക്കാനും കണക്ക് കൂട്ടിയാണ് എടുത്തേക്കുന്നത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. ഇന്ന് വൈകിട്ട് കുട്ടുവിൻ്റെ സ്കൂള് ഡാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നിർത്തുവാണിത്. വൈകുന്നേരത്ത് അടിപൊളി ഡാൻസ് ആയിരിക്കുമോ ഇന്ന്? ഓ, ചിക്കൻ എങ്ങനെയുണ്ട് പോനെ? സൂപ്പർ ചിക്കനാ, നല്ല അടിപൊളി ടേസ്റ്റാണ്.